യേശയ്യ 16 അധ്യായം. സിയോൻ പുത്രിയുടെ മലയിലേക്ക്, ദേശാധിപതിയുടെ അടുത്തേക്ക്, സേലായിൽ നിന്ന് മരുഭൂമിയിലൂടെ അവൾ ആട്ടിൻകുട്ടികളെ അയച്ചു. മൊവാബിന്റെ പുത്രിമാർ കൂട് വിട്ടുഴലുന്ന പക്ഷികളെ പോലെയായിരിക്കും. അർണോന്റെ കടവുകളിൽ ഞങ്ങളെ ഉപദേശിക്കുക, നീതി നടത്തുക. മധ്യാഹ്നവേളയിൽ നിന്റെ നിശാതുല്യമായ നിഴൽ വിരിക്കുക. ഭ്രഷ്ടരെ ഒളിപ്പിക്കുക. പലായനം ചെയ്യുന്നവരെ ഒറ്റിക്കൊടുക്കരുത്. മൊവാബിന്റെ ഭ്രഷ്ടർ നിന്നോടുകൂടെ വസിക്കട്ടെ. വിനാശകനിൽ നിന്ന് നീ അവർക്ക് അഭയമായിരിക്കട്ടെ. മർദ്ദകൻ ഇല്ലാതാവുകയും നാശം അവസാനിക്കുകയും ചവിട്ടിമെതിക്കുന്നവൻ ദേശത്ത് നിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്യുമ്പോൾ കാരുണ്യത്തോടെ ഒരു സിംഹാസനം സ്ഥാപിക്കപ്പെടും. നീതി അന്വേഷിക്കുകയും നീതിപൂർവം വിധിക്കുകയും ധർമ്മനിഷ്ഠ പാലിക്കുകയും ചെയ്യുന്ന ഒരുവൻ ദാവീദിന്റെ കൂടാരത്തിലെ ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. മൊവാബിന്റെ അഹങ്കാരത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവൻ എത്ര ഗർവിഷ്ഠനും ഉദ്ധതനും അഹങ്കാരിയുമാണ്. അവന്റെ വൻപു പറച്ച് വ്യർത്ഥമാകുന്നു. അതിനാൽ മൊവാബ് നിലവിളിക്കട്ടെ. എല്ലാവരും മൊവാബിനു വേണ്ടി നിലവിളിക്കട്ടെ. കിർഹാരസത്തിലെ മുന്തിരി അടകളെക്കുറിച്ച് ഹൃദയം നൊന്ത് വിലപിക്കുവിൻ. ഹെഷ്ബോൺ വയലുകളും സിപ്മായിലെ മുന്തിരിവള്ളികളും വാടിപ്പോയിരിക്കുന്നു. യസർ വരെ എത്തുകയും മരുഭൂമി വരെ നീണ്ടുകിടക്കുകയും ചെയ്തിരുന്ന അവയുടെ ശാഖകൾ ജനതകളുടെ പ്രഭുക്കന്മാർ അരിഞ്ഞു കളഞ്ഞു. അതിൻ്റെ ശാഖകൾ കടൽ കടന്ന് മറുനാട്ടിലും പടർന്നു. അതിനാൽ സിപ്മായിലെ മുന്തിരിവള്ളികൾക്കു വേണ്ടി ഞാൻ യാസറിനോടൊത്ത് കരയും. ഹെഷ്ബോണും എലയാലയും എൻ്റെ കണ്ണീരിൽ കുതിരും. എന്തെന്നാൽ നിങ്ങളുടെ ഫലത്തിനും വിളവിനും എതിരായി യുദ്ധകാഹളം മുഴങ്ങുന്നു. സന്തോഷവും ആനന്ദവും വിളനിലത്തുനിന്ന് പോയിപ്പോയിരിക്കുന്നു. മുന്തിരിത്തോട്ടങ്ങളിൽ ഗാനാലാപനം കേൾക്കുന്നില്ല. ആർപ്പുവിളികൾ ഉയരുന്നില്ല. മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. മുന്തിരി വിളവെടുപ്പിൻ്റെ ആർപ്പുവിളികളും നിലച്ചിരിക്കുന്നു. അതിനാൽ എൻ്റെ അന്തരംഗം മൊവാബിനെക്കുറിച്ചും ഹൃദയം കീർ ഹേറസിനെക്കുറിച്ചും വീണക്കമ്പി പോലെ കേഴുന്നു. മൊവാബ് പ്രത്യക്ഷനാകുമ്പോൾ, പൂജാഗിരിയിൽ തളർന്നു നിൽക്കുമ്പോൾ, തൻ്റെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനെത്തുമ്പോൾ അവന് ഫലപ്രാപ്തി ഉണ്ടാവുകയില്ല. ഇതാണ് മൊവാബിനെക്കുറിച്ച് കർത്താവ് മുൻപ് അരുളി ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അവിടുന്ന് അരുളി ചെയ്യുന്നു, കൂലിക്കാരൻ കണക്കാക്കുന്നത് പോലെ കണിശം 3 വർഷങ്ങൾക്കുള്ളിൽ മൊവാബിന്റെ മഹത്വം, അവൻ വലിയ ജനതയാണെങ്കിൽ പോലും നിന്ദയായി മാറും. ദുർബലമായ ഒരു ചെറു വിഭാഗം മാത്രമേ അവശേഷിക്കൂ.